അത് നമുക്ക് റീപ്ലാന്റ് ചെയ്തിട്ട് ഇനിയും മല്ലിയില ഉണ്ടാക്കുന്നത് എത്ര ദിവസമായി? 2-3 ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പം നോക്കി എത്രയായി. ഞങ്ങളതിനൊന്ന് ഒന്ന് ഓൾറെഡി പറിച്ചെടുത്തതാണ്, എന്നിട്ടാണ് പിന്നെ നട്ടുകാട്ട് കാണിച്ചത്. അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് ഇത്. ഓക്കെ, നിങ്ങളെ കാണിക്കേണ്ട അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി, തക്കാളിയൊക്കെ അതേ നിറച്ചുണ്ടായി തുടങ്ങിയത് കണ്ടോ. ഞാനതിൻ്റെ കുറേ കൂടെ ഇല എനിക്ക് കളയണം ഇനി. ദേ ഇവിടെ എല്ലാം നിറച്ച് തക്കാളിയുണ്ട് കേട്ടോ. അപ്പം ദേ തക്കാളിയുടെ ഇല തൊടുമ്പോൾ നല്ല മണമാണേ ഉണ്ടോ. പിന്നെ ഇത് വേറെ തക്കാളിയാണേ. ഇതിനൊരു ഇച്ചിരി കേടുപോലെ വന്നു. ഇപ്പം മുട്ട മുട്ടത്തോണ്ട് ഇടണം, മുട്ട കുറവാണ്, അതാണ്. അപ്പം അത് ഇത് ചെറി ടൊമാറ്റോസ്, നമുക്ക് പലതരത്തിലുള്ള ടൊമാറ്റോസ് ഉണ്ടേ. വലിയ ടൊമാറ്റോയും ചെറിയ ടൊമാറ്റോയും എല്ലാം ഉണ്ട്. അതാണ് വേറൊരു അപ്ഡേറ്റ്. പിന്നെ ഇത് നമുക്ക് പറിച്ചെടുക്കണം, ഇല്ലെങ്കിൽ മിക്കവാറും ഇത് നമ്മുടെ സഹോസെല്ലാം കളയും എന്ന് തോന്നുന്നു. ഞാൻ അങ്ങ് പറിച്ചെടുത്തു കേട്ടോ. അപ്പം ഇതിനെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. പിന്നെ നിങ്ങളെ അപ്ഡേറ്റ്സ് കാണിക്കേണ്ടത്, ആപ്പിളൊക്കെ എന്തോരവ നിലത്തുകൂടെ എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. അപ്പം നമ്മുടെ ആപ്പിളെല്ലാം എന്തേ ചുമന്നു തുടങ്ങി ഇരിക്കുന്നു കണ്ടോ. ആപ്പിളെല്ലാം ചുമന്ന് തുടുത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ദേ മുന്തിരിങ്ങയും അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ അതെ ആ മുഴുത്ത് തുടങ്ങിട്ടോ. നിറച്ച് മുന്തിരിങ്ങയൊക്കെ മുഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുന്തിരിങ്ങ കണ്ടോ. ഇപ്പം നമ്മളിവിടെ നട്ടേക്കുന്ന പതുക്കെ പച്ചക്കറി, ഞാൻ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഞാൻ ഒനിയനും എന്താ പറയുക ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നട്ടു, അതൊക്കെ പതുക്കെ കിളുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടേതേ ഒലിവിൻ്റെ കായ ഇങ്ങനെ കണ്ട, ഒലിവിൻ്റെ കായൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് പറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒലിവിൻ്റെ കാ പോകും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോഴേ ആ ഒലിവ് എന്താ ഒലിവ് പോയായിരുന്നേ. അപ്പം നമുക്കതിങ്ങനെ എടുക്കാം. ഇത്തെ നിറച്ചും പൂവായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താ നല്ല രസമല്ലേ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ദൈവത്തിന് മാലയിട്ട് കുറക്കുന്നത് ഇതും കൊണ്ടാണ്. പിന്നെ ദൈവം നമ്മൾ കുറച്ച് ചെടികളൊക്കെ പാകിയത് അതൊക്കെ കിളുത്തു വന്നു. 10 മണിയാണെന്ന് പറഞ്ഞാൽ അവിടെ കുഴിച്ചു വെച്ചതേ. അതെല്ലാം എന്തേ അവിടെ കാണാമെന്ന് തോന്നുന്നു. ഇതെല്ലാം കിളുത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെയും കിളുത്തു വന്നിട്ടുണ്ട് കണ്ടോ, കാണാൻ മേലേ. പിന്നെ നമ്മുടെ എന്താ പറയുക തുളസിയൊക്കെ ഉണ്ട് ഇനിയായിട്ടോ. അല്ല കാണിക്കാൻ വന്നത് ഇതാണ്, നമ്മളിവിടെ പാകിയിട്ടില്ലായിരുന്നു. അതേ ഇതെല്ലാം ദേ കിളുത്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ഈ ചെടികൾക്കെല്ലാം ദേ കേടാണ് അപ്പോഴത്തേനും നീമിൻ്റെ ഇല ഒഴിക്കാന്ന് നീമിൻ്റെ സ്പ്രേ ഒഴിച്ചു ദേഹമുണ്ടോ. അതിനൊക്കെ നല്ല ഇലകൾ വരാൻ തുടങ്ങി, കറുത്ത പാടുകളൊക്കെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട്. നല്ല തളിരിലകൾ വരാൻ തുടങ്ങി കണ്ടോ. പിന്നെ ദേ നമ്മൾ ഏറ്റവും വേറെ ഒഴിച്ചത് അത് സ്പ്രേ ചെയ്തത് ഇവിടെയുള്ളൊരു റോസൊക്കെയായിരുന്നത് കണ്ടോ. നല്ല ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ കറുത്ത പാടുകളൊക്കെ ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്, ഒരു ഫ്രഷ് ലുക്കൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ആണെങ്കിലും ഇതൊക്കെ മാറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവാണ്. എന്താ പറയുക ഇത് നോക്കൂ,
നമ്മുടെ 10 മണിയൊക്കെ കണ്ടോ നമ്മുടെ റോസ. അപ്പോൾ നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക, എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഗാർഡനിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചെടികൾ നിങ്ങൾക്ക് മനോഹരമാക്കാം, ഹെൽത്തിയാക്കാം. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.